മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എന്തൊക്കെയുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ? ഹിവാറൊക്കെ മക്കൾ ചെയ്തോ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്ക് നമ്മൾ സയ്യാൻ അന്നഹു യുരീദ് സിറാ, യുരീദ് അസ്സിറാ അല്ലെങ്കിൽ ഫിലാഹത്തുൽ മത്ബഖ് ഫി ബൈത്തിഹി. സയ്യാനെ വീട്ടിൽ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. നുഇദ് ഫിലാഹത്തുൽ മത്ബഖ് എന്നൊക്കെ എഴുതിയില്ലേ, ഇതൊക്കെ എഴുതിണ്ടാവൂല അല്ലേ മക്കൾ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അടുക്കള തോട്ടം ഉണ്ടാക്കുക? വീട്ടിൽ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളെ വീട്ടിൽ ആരുടെയും വീട്ടില് ഫിലാഹത്തുൽ മത്ബഖ് ഉണ്ടോ? ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ. ഇവിടെ നമ്മൾ ഓരോ കൃഷി രീതികളും എങ്ങനെയാണ് കൃഷി നടത്തുന്നത് നമുക്ക് ആദ്യം നോക്കാം. സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, മക്കളത് കണ്ടു നോക്കൂട്ടെ. അതിൽ എങ്ങനെയാണത് ചെയ്യണം നോക്കാം, ഒരു കൃഷി രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, കൈഫ തസ്റാഉൽ ബുദൂർ, എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ വിത്തുകൾ കൃഷി ചെയ്യുക എന്നാണ് പറയുന്നത്. കാണല്ലേ, അല്ലോ. ആദ്യം എന്താ വേണ്ടത്? ബുദൂർ, വിത്തുകൾ വേണം. തുർബ, കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണ് വേണം. വിആ, ഒരു പാത്രം വേണം. ഇബ്രീഖുൽ ഇൽമാ, വെള്ളം ഒഴിക്കണ അതിന്റെ ആ പാത്രവും, ഇബിരീഖ് കിണ്ടി എന്നൊക്കെ പറയുന്നു. ഓക്കെ, വെള്ളം ഒഴിക്കുന്ന ആ പാത്രം. പിന്നെയോ, ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യത്തിന് ഇതിലേക്ക് മണ്ണ് നിറയ്ക്കണം. എന്നിട്ടോ രണ്ടാമതോ, വിത്ത് ബിഹദ്രിൻ ഫി തുർബ, വിത്ത് ആ മണ്ണിലേക്ക് ഇടണം. പിന്നെയോ, അങ്ങനെ ആ മണ്ണ് വിത്തിന്റെ വിത്ത് ഉള്ളിൽ വെച്ചില്ലേ, അതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും മണ്ണിടണം. പിന്നെയാ, പിന്നെ അവസാനം കുറച്ച് വെള്ളം. പിന്നെന്ത് ചെയ്യണം? അത് സൂര്യപ്രകാശം കിട്ടുന്ന അടുത്ത് കൊണ്ടുവെക്കണം അല്ലേ. വെള്ളം കിട്ടുന്ന സ്ഥലത്ത്, അല്ല വെള്ളമല്ല, ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് കൊണ്ടുവയ്ക്കണം അല്ലേ. പിന്നെയോ, ഖരീബൻ, കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ചെടി ഇങ്ങനെ വളരാൻ തുടങ്ങും അല്ലേ. നിങ്ങൾ ഇതുപോലെ വീട്ടിലൊരു വിത്ത് മുളപ്പിച്ചു നോക്കണം, ചെയ്യോ ഇൻഷാല്ലാ അങ്ങനെ വളർന്ന് വലുതാവും അല്ലേ. ഇതിന് വളരാൻ വേണ്ടി എന്തൊക്കെയാ വേണ്ടത്? വളരാൻ വേണ്ടി അതാണ് ഇനി പറയുക, അല്ലോ, ഷംസ് വേണം, മാ വേണം, ഹവാ വേണം അല്ലേ, വെള്ളം വേണം. സൂര്യപ്രകാശവും വെള്ളവും വായുവും ഒക്കെ ഉണ്ടാവണം. പിന്നെയാ, هيا بنا نتعرف على اجزاء النبات. اوراق، زهره، ساق، جذور. എന്താ ഇത് ഉണ്ടാക്കുമ്പോ ഈ ചെടിയിലെ വിവിധ ഭാഗങ്ങളൊക്കെ? ഔറാഖ് സയൻസിലൊക്കെ പഠിക്കണ്ടാവൂലെ. ചെടിയുടെ ഇലകള്, പൂക്കള്, അതിന്റെ തണ്ട്, പിന്നെ ജുസൂർ വേരിലെ വേരുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മക്കള് മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിലാഹത്തുൽ മത്ബഖ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി എന്താണ് ഇതില്, അല്ല ഇത് ഓരോ ജുസൂർ അതിന് ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോണ്ട. അപ്പൊ ഇതാണ് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു രീതി അല്ലേ. നമ്മുടെ വീട്ടിൽ പല രീതിയിൽ കൃഷി ഉണ്ടാക്കും അല്ലേ. ഇതെന്താണ്? മഹാദിഹി ഹദ അന്നാറജീൽ ഷജറത്തുന്നാറജീൽ അയിന തസ്റഉ ഷജറത്തുന്നാറജീൽ. ഈ ഷജറത്തുന്നാറജീൽ എവിടെ ഉണ്ടാക്കുന്നത്? നമ്മൾ സാധാരണ ഫിൽ ഹഖൽ അല്ലേ, ഫിൽ ഹഖലിൽ വാസിയ, വിശാലമായ സ്ഥലത്തെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, നാറജീൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അന്നാറജീലും ഫിൽ ഹഖൽ അല്ലേ.
പിന്നെ ഇതാ വഹാദിഹി ഗർസുൻ ഔഷത്തില, ഇതൊരു ചെടിയാണ് അല്ലേ, ഷത്തിലത്ത് മാഞ്ച, അത് മാങ്ങ ചെടിയാവുന്ന അല്ലേ. വഹാദിഹി ഷത്തില ഫിൽ വിആ അല്ലേ, അഷത്തില ഫിൽ വിആ പാത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. പിന്നെ ഹദ അസ്സിറാത്തു ഫിൽ ഹഖിൽ, അസ്സിറാത്തു ഫിൽ വിആ അല്ലേ, ഒരു പാത്രത്തിൽ നമ്മൾ കൃഷി ചെയ്യാം. പിന്നെ ഇതെന്ന് നോക്കൂ, ഇത് മഹാദിഹി മഹദ ഹദ ബസൽ അല്ലേ, ബസൽ ഉള്ളിയല്ലേ. അൽ അസ്സിറാത്തു ഫിൽ മാ, മാ വെള്ളത്തിലുണ്ടാക്കും, കൃഷി നടത്തും അല്ലേ വെള്ളത്തില്. പിന്നെയാ പിന്നെന്താണ് ഹാദിഹി സിറാഅ ഫിൽ ഖാറൂറ, ഫിൽ ഖാറൂറാത്ത് ഖാറൂറ കുപ്പിയിൽ അല്ലേ, ഫിൽ ഖാറൂറാത്തിൽ ഫിൽ ഖാറൂറാത്ത് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട ഇതുണ്ടാവില്ലേ, വലിച്ചെറിയപ്പെട്ട കുപ്പികളിലൊക്കെ അല്ലേ, വീട്ടിലിങ്ങനെ നമ്മളിങ്ങനെ ഗേറ്റിലൊക്കെ ഇങ്ങനെ കൊളുത്തി വെക്കൂലേ അല്ലേ, ഹദാ സിറാഅ ഫിൽ ഖാറൂറാത്ത് കുപ്പികളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കൃഷി നടത്തും അല്ലേ. അപ്പൊ എത്ര കാലം കൃഷി ചെയ്തിട്ടുള്ള പണ്ടോ, ഫിൽ ഹഖിൽ അല്ലെ, വലിയ വയലിൽ അല്ലെങ്കിൽ ഫിൽ മെക്കാനിൽ വാസിയ, വലിയ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യും. ഹദ ഫിൽ വി ആ ഇതോ, ഇത് വെള്ളത്തിൽ അല്ലേ. പിന്നെ ഇതോ, ഇത് ഫിൽ ഖാറൂറാത്ത് അല്ലേ, ഒഴിഞ്ഞ ഫിൽ ഖാറൂറാത്തിൽ ഖാലിയ, ഒഴിഞ്ഞ കുപ്പികളിൽ നമ്മൾ കൃഷിയൊക്കെ നടത്താം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും കൃഷിയൊക്കെ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറേ ഖളറവായി. എന്തൊക്കെ പരീക്ഷിക്കണം, ചെടികൾ എന്നാണ് പച്ചക്കറി ഉണ്ടാക്കി നോക്കണം. അൽ ഖളറവാത്ത് അല്ലേ, വഹാദിഹി ഹിയൽ ഖളറവാത്ത്, ഖളറവാത്ത് എന്താണ് പച്ചക്കറികൾ. ഏതൊക്കെയാണ് പച്ചക്കറികൾ, ഇതിൽ ഏതൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് പറയൂ നിങ്ങൾ നോക്കട്ടെ. അറിയോ, ഇത് ഫുൽഫുലാണ്, എന്താണ് ഫുൽഫുൽ, ഫുൽഫുൽ. ഇത് ജസർ, സാർ ഇതിന്റെ ഒരു ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ പച്ചക്കറികളുടെ ഒരു ചാർട്ട് നോക്കിയാലോ. പച്ചക്കറികൾക്ക് നമ്മൾ എന്താ പറയാന്ന് പറഞ്ഞ്, അൽ ഖളറവാത്ത് എന്നാണ്, അൽ ഖളറവാത്ത് കണ്ടോ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പദം ഖളറവാത്ത്, ഇവിടെ ജസർ എന്നാണ് ക്യാരറ്റ്, ക്യാരറ്റിന് നമ്മൾ ജസർ എന്ന് പറയും. ഫൈൻ. പിന്നെയോ, വഹാദ എഗ് പ്ലാന്റ്, എഗ് പ്ലാന്റ് ബാദിൻജാൻ, വഴുതനങ്ങ അല്ലേ, വഴുതനങ്ങ. നമുക്കൊന്ന് കുറച്ചും കൂടി വലുതായി കാണാം അല്ലേ. എഗ് പ്ലാന്റ് ബാദിൻജാൻ, വഴുതനങ്ങ. പിന്നെ വഹാദ, ഇത് ബ്രൊക്കോളി, ബ്രൊക്കോളി. ഇത് നമ്മുടെ നാട്ടിലെ കുറവാണ്, അതിന് ബ്രൊക്കോളി തന്നെ പറയുന്നത് കേട്ടോ. പിന്നെയോ, വഹാദ തമാത്തിം, തമാത്തിം ടൊമാറ്റോ അല്ലെ, ടൊമാറ്റോ തക്കാളി. പിന്നെയോ, വഹാദ ബത്താത്തിസ് അല്ലെങ്കിൽ ബത്താത്ത എന്നൊക്കെ പറയും, ബത്താത്ത പൊട്ടാറ്റോ, ബത്താത്തിസ് പൊട്ടാറ്റോ. പിന്നെ ഫുൽഫുൽ അഹ്മർ, റെഡ് പെപ്പർ ചുവന്ന മുളക്, ചുവന്ന മുളക്. പിന്നെയോ, ഹദ ദുറ, ദുറ കോൺ, കോണില്ലേ നമ്മളെ എന്താ ഇതിന് പറയാ, ചോളം, ചോളം അല്ലേ. പിന്നെ ഫുത്തർ, മഷ്റൂം, മഷ്റൂം കൂണ്, കൂണിന് നമ്മൾ ഫുത്തർ എന്നാ പറയാ. വഹാദ കൂസ, കൊർഗട്ട്, നമ്മൾ ഹിയാറ് പോലെ ഇരിക്കുന്ന ഹിയാറ്, ഈ വെള്ളരിക്കയില്ലേ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, കുക്കുംബർ എന്നൊക്കെ പറയില്ല നമ്മൾ, കുക്കുംബർ അതുപോലെ ഇരിക്കുന്ന കൂസ. പിന്നെ വഹാദ ബസൽ, ഒണിയൻ, ഒണിയൻ, ഒണിയൻ എന്താ നമ്മളെ ഉള്ളി അല്ലേ. ക്യാബേജ്, കുർണപ്പ്, കുർണപ്പ് എന്താണ് കുർണപ്പ്, ക്യാബേജിന് കുർണപ്പ് എന്ന് പറയുന്നത്. പിന്നെ പംകിൻ, നമ്മളെ മത്തങ്ങ, അതിന് യക്തീൻ, മത്തങ്ങ എന്താണ് യക്തീൻ. പിന്നെ അസ്പെറഗസ്, അസ്പെറഗസ് ഹിലിയോ എന്നാ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലില്ല അല്ലേ, നമ്മളെ കേരളത്തിലൊന്നും ഇല്ല. ഇനി സാറ്, ഇനി കുറച്ച് ഫവാക്കിഹും ഖളറവാത്തും കൂടിയുള്ളതാണ് നമ്മളിപ്പോ പാഠത്തില്. ആദ്യം ഇവിടെ ഖളറവാത്ത്, മഹാ അൽ ഖളറവാത്ത്, അൽ ഖളറവാത്ത് എന്ന് മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. അവയുടെ പേര് എഴുതിയാലും കുഴപ്പമില്ല, എന്താണ് അൽ ഖളറവാത്ത് എന്ന് ഇവിടെ എഴുതണം.
ഒമഹാദിഹി അൽഫവാക്കിഹ്, എന്താണ് അൽഫവാക്കിഹ്? ഒമഹാദി ഹദിഹി അൽ അസ്ഹാർ, പൂക്കൾ അല്ലേ. അപ്പൊ അൽ അസ്ഹാർ, അൽഫവാക്കിഹ്, അൽ ഖളറവാത്, അൽ ഖളറവാത്. നോക്കൂ, ഇവിടെ കുറെ ഫവാക്കിയും ഖളറവാത്തും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് വായിക്കാം നമുക്ക്. വായിക്കാം. ബാദിൻജാൻ ഹദിഹി ഫാക്കിഹ ഔ ഖളറത്, ഔ ഖളറത്. ഇത് ഫാക്കിഹയാണോ ഖുളറയാണോ? ഇല്ല, ഇത് ഖുളറയാ അല്ലേ. ബാദിൻജാൻ വഴുതനങ്ങ, ബാദിൻജാൻ വഴുതനങ്ങ. വഹാദിഹി മൗസ, മൗസ മേതാ പഴം അല്ലേ, നമ്മുടെ സാധാ പഴം. ഷമ്മാം, ഞാൻ നേരത്തെ യഖ്തി എന്ന് പറഞ്ഞില്ലേ, യഖ്തീൻ, യഖ്തീൻ പോലെ വേറൊരു വാക്കാണ് ഷമ്മാം, മത്തങ്ങയ്ക്ക് പറയാം. വഹാദിഹി തുഫാഹ, തുഫാഹ ആപ്പിൾ. വതുമാത്ത, തുമാത്ത, തമാത്തിം എന്ന് പറഞ്ഞില്ലേ നേരത്തെ, തൊമാത്തിം, നമ്മളെ എന്താണ് തെക്കാളി, തെക്കാളി. വഹാദിഹി റുമാന, ഉറുമാൻ പഴം അല്ലേ, ഉറുമാൻ പഴം. ഇത് ഫവാക്കിഹാണ്. ബത്താത്ത, പൊട്ടാറ്റോ, ബത്താത്തസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ബത്താത്തസ് നമ്മളെ പൊട്ടാറ്റോ. പിന്നെ വഹാദിഹി, വഹദ മാഞ്ച, ഹാദിഹി ഫവാക്കിഹ്, ഇത് പഴമാണ് അല്ലേ. ഫവാക്കിഹ് മാഞ്ച, ബസൽ, ബസൽ മാത ഉള്ളി, ഉള്ളി അല്ലേ. വഹാദിഹി പപ്പായ, വഹദ പപ്പായ, പപ്പായ, പപ്പായ പഴം. സൂം വെളുത്തുള്ളി, ലെയ്മോൺ എന്താണ് നാരങ്ങ. പിന്നെയോ ബുർത്തുക്കാൽ, ബുർത്തുക്കാൽ ഓറഞ്ച്. ജസർ ക്യാരറ്റ്. ബിത്തീഖ്, ബിത്തീഖ് മത, ബിത്തീഖ് നമ്മളെ എന്താണ് തണ്ണിമത്തൻ അല്ലേ. ഖിസ്സാർ വെള്ളരിക്ക, ഖിസ്സാർ വെള്ളരിക്ക. മൽഫൂഫ്, മൽഫൂഫ് നേരത്തെ കുർണുബ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ എന്താണ് ക്യാബേജിന് മൽഫൂഫ് എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെയാ കറാൾ, കറാൾ, കറ. ഇത് ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കുമ്പളങ്ങ പോലത്തെ ഐറ്റം അല്ലേ, കുമ്പള. കറാൾ, കറാൾ. വഹാദ ജുവാഫ, ജുവാഫ നമ്മളെ പേരക്ക, പേരക്ക അല്ലേ. ബക്കൽ ചീര. ബാമിയ, ബാമിയ മത, ബാമിയ എന്താണ് വെണ്ടയ്ക്ക അല്ലേ. ഇത്രയും പഴവും പച്ചക്കറികളുടെയും പേര് മക്കൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അത് നമുക്ക് ഇനി അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, എന്നാലും നേരത്തെ കാണിച്ചു തന്നാണ് സാർ. അപ്പൊ നമ്മള് ഫവാക്കിഹ് ഖളറവാത്ത് ഇത്രയും പഠിച്ചില്ലേ. ഇപ്പൊ ഖളറവാത്ത്, ഫവാക്കിഹ്, ഇനി നമ്മൾ അസ്ഹാർ, അൽ അസ്ഹാർ, അസ്ഹാറിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. നോക്കൂ, ശ്രദ്ധിക്കട്ടാ. അതാ മഹാദിഹി, ഹാദിഹി വർദ്ധ, വർദ്ധയ്ക്ക് നമ്മൾ റോസ് എന്നാ പറയാ, റോസ് ഇംഗ്ലീഷ് അല്ലേ, റോസ്. പിന്നെയാ ലോട്ടസ്, നിലോഫർ, ലോട്ടസ്, നിലോഫർ എന്താണ് നിലോഫർ, പറഞ്ഞു വയ്ക്കേ, നിലോഫർ, ലോട്ടസ്, നിലോഫർ. പിന്നെയോ നമ്മുടെ മുല്ലപ്പൂവിന് നമ്മൾ യാസ്മിൻ എന്നാ പറയുന്നത്, യാസ്മിൻ, മനസ്സിലായ മക്കളെ, യാസ്മിൻ. ലില്ലി, സൗസനു, ലില്ലി, ലില്ലിക്ക് സൗസനു എന്നാണ്, സൗസനു. മാരിഗോൾഡ്, കതീഫത്, മാരിഗോൾഡ്, മാരിഗോൾഡ്. ഈ പൂവ് എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മളെവിടെയൊക്കെ ഉണ്ടോന്ന് അല്ലേ. കതീഫ എന്നാ പറയണം, എന്താണ് കതീഫ. ഖബാദി, ഖബാദി ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി പൂവിന്, ഖബാദി ഹിബിസ്കസ്. ഇത് ഡാലിയ പൂവ്, ഡാലിയ, ഡാലിയക്ക് ഡാലിയ എന്നാണ് പറയാം. തുലിപ്, തുലിപ്പ് പൂവ്, തുലിപ്സ്, തുലിപ്സ്. അപ്പൊ തുലിപ്പ് തന്നെ, ദുലിപ്പ് നൈരിയൊക്കെ കേട്ടോ, തുലിപ്പ്. സൺഫ്ലവറിന് ദുവാറുഷംസ്, എന്താണ് ദുവാറുഷംസ്. ഇത് ലിലിക്, ലില്ലിപ്പൂവ് അല്ലേ, ലിലിക്.
ليليك. പിന്നെ ഏതാണ്? കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും പൂക്കളുടെ പേരുകൾ കേട്ടോ, പൂക്കളുടെ പേരുകൾ മക്കള് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഹദറവാത്ത്, ഫവാക്ക്, അസ്ഹാറുകളുടെ പേരുകൾ പഠിച്ചു. അങ്ങനെ അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്കിനി സയ്യാന്റെ ഫിലാഹത്തുൽ മത്ബഖിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഫിലാഹത്തുൽ മത്ബഖ് എന്താണ്? ഫിലാഹത്തുൽ മത്ബഖ് മദാ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടുക്കളത്തോട്ടം. വായിക്കാം, നമുക്ക് വായിക്കല്ലേ. ഹാദിഹി ഫിലാഹത്തു സയ്യാൻ, ഫിലാഹത്തു സയ്യാൻ ജമീല, ഫിലാഹത്തു സയ്യാൻ ജമീല, ഫീഹാ ഖളറവാത് വഫവാകിഹ്, യസ്ഖി സയ്യാൻ വഉഖ്തുഹു മാജിദ അൽഫിലാഹത സബാഹൻ വമസാഅൻ, സബാഹൻ വമസാഅൻ. هذه فلاحة زيان. في فلاحة زيان ماذا؟ فلاحة زيان لندك يوند بدا تيري غلائي ديوش اندي لأ ثارت پرچ نمال نارت پرچ فچكاري غلد پيارك اللي بدا طماتم ماذا؟ طماتم وبامية وعدس وبادنجان لا وكناك بعض الفواكه موز پرنگل بابايا پنيا ജുവാഫ ബിത്തീഖ് അല്ലെ, ഇതൊക്കെ അവൻ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറയാം. എന്താ പറയുന്നത്? ഹാദിഹി, ഹാദിഹി മാതാ, ഹാദിഹി ഫിലാഹത്തു സയ്യാൻ, ഇത് നമ്മുടെ സയ്യാന്റെ അടുക്കളത്തോട്ടമാണ്. ഫിലാഹത്തു സയ്യാൻ ജമീല, കൈഫക്കാന ഫിലാഹത്തു സയ്യാൻ ജമീല, ഫിലാഹത്തു സയ്യാൻ എങ്ങനെയുള്ളതാ? ജമീല, മാഷാ അല്ലാ, ജമീല, വല്ല ഭംഗിയുള്ളതാണ്. ഫീഹാ, ഫീ ഫിലാഹത്തി സയ്യാൻ, ഈ സയ്യാന്റെ തോട്ടത്തിൽ എന്തുണ്ട്? ഹുനാക്ക മാദാ, മാ ഹാദിഹി, ഹാദിഹി അൽ ഖളറവാത് വഹാദിഹി അൽ ഫവാകിഹ് അല്ലെ. ഇവിടെ ഖളറവാത്തും ഉണ്ട്, ഫവാകിഹ് ഉണ്ട്. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, മനസ്സിലായോ? യസ്ഖി സയ്യാൻ, സയ്യാൻ നനയ്ക്കും അല്ലെ. അന്നഹു ഇവിടെ എന്ത് ചെയ്യണം? അവനത് എല്ലാം ഇതിലാക്കിയിട്ട് മുളച്ചതൊക്കെ കൊണ്ടുപോകുക അല്ലെ. വഹാദിഹി ഉഖ്തു സയ്യാൻ, സയ്യാന്റെ സഹോദരിയ, അവൾ എന്ത് ചെയ്യണം? അന്നഹു തസ്കി, അവൾ നനയ്ക്കുകയാണ് അല്ലെ. യസ്കി സയ്യാൻ, സയ്യാൻ നനയ്ക്കും. ഉഖ്തുഹു, അവന്റെ സഹോദരിയും സിസ്റ്ററും. ആരാ? മാ ഇസ്മുഹ, ഇസ്മുഹ മാജിദ, അവളുടെ പേര് മാജിദ എന്നാണ്. എന്താ അവര് നനയ്ക്കുന്നത്? അൽ ഫിലാഹ, ഫിലാഹ തോട്ടം നനയ്ക്കും. മറ്റാ എപ്പോഴാണ്? സബാഹൻ വമസാഅൻ, രണ്ടു വാക്കുകൾ നന്നായി പഠിക്കണം മക്കളെ. സബാഹൻ, സബാഹൽ ഖൈർ എന്ന് പറയാറില്ലേ നമ്മള്, രാവിലെ അല്ലെ. അപ്പൊ രാവിലെയും മസാ അൽ ഖൈർ എന്ന് പറയാറില്ലേ, ഗുഡ് ഈവനിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ മസാഅൻ എന്നാൽ ഈവനിങ്, സബാഹൻ എന്നാൽ മോർണിംഗ്, രാവിലെയും വൈകുന്നേരവും അവര് നനയ്ക്കും അല്ലേ. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതുപോലെ സയ്യാന്റെ പോലെ ഒരു പച്ചക്കറി തോട്ടം നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ സയ്യാന്റെ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇനി ഫി ഫിലാഹത്തി സയ്യാൻ ഖളറവാത്, സയ്യാന്റെ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? മിസ്ല തമാത്തിം, തമാത്തിമുണ്ട്. പിന്നെന്തൊക്കെയുണ്ട് എന്ന് മക്കൾക്ക് അറിയാലോ ഇവിടെ. ആ പാമിയ, അദസ്, ബാദിൻജാൻ അല്ലേ. അപ്പൊ എങ്ങനെ എഴുതും? തമാത്തിം എന്നതിന് ശേഷം ഇവിടെ നമുക്ക് ബാമിയ എന്ന് ഇവിടെ എഴുതണം. അപ്പൊ അതിന്റെ മുമ്പില് നിങ്ങളൊരു വായും കൂടി ചേർക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വാമിയ എന്ന് എഴുതണം. എങ്ങനെ എഴുതണം? തമാത്തിം കഴിഞ്ഞ് വ ഉംന്ന് പറയാൻ വേണ്ടിട്ടേ, നമ്മൾ ഉംന്ന് പറയില്ലേ, എന്താണ് ടൊമാറ്റോ, തക്കാളിയും ബാമിയ, വെണ്ടക്കയും വാദസ്, വാദിൻജാൻ, അങ്ങനെ എഴുതണം. എഴുതില്ലേ? അപ്പോ ഫി ഫിലാഹത്തി സയ്യാൻ ഖളറവാത്തും മിസ്ല തമാത്തിം വബാദിൻജാൻ വഅദസ്, പിന്നെയോ, പിന്നെന്താ പറഞ്ഞേ, വ ബാമിയ, ബാമിയ അദസ് ബാദിൻജാൻ, അത് മൂന്ന് എഴുതാൻ മതി അല്ലേ. ഇവിടെ തൊമാത്തിമുണ്ട്, ബാമിയ, അദസ്, ബാദിൻജാൻ. ഓക്കെ,
പിന്നെയാഖിഖ് എന്താണ്? പഴങ്ങൾ. എന്തൊക്കെ പഴങ്ങളുണ്ട് നമ്മൾ കണ്ടില്ല, നമ്മള് നേരത്തെ എഴുതിയ പോലെ എഴുതണം. അപ്പൊ മിസ്ല മൗസ്, മിസ്ല മൗസ് വ പപ്പായ. പപ്പായ എന്താ? പപ്പായ നമ്മള് അല്ലെ, പപ്പായ ഓമക്കായി. ജുവാവ ജുവാഫ വ ബിത്തീഖ്. സാറ് പറഞ്ഞ പോലെ മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മിസ്ല പപ്പായ, മിസ്ല മിസ്ല മൗസ് വ പപ്പായ വ ജുവാഫ. ഓക്കെ, ഇങ്ങനെ എഴുതില്ലേ ഇൻഷാല്ലാ. അപ്പൊ ഇതിങ്ങനെ നന്നായി കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ പൂർത്തിയാക്കണം. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ്. അതുപോലെ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈയക്ഷരം വരാൻ വേണ്ടിയിട്ട് ഈ വാക്കുകൾ മക്കള് ഇതിന്റെ ആദ്യം താഴെത്തുന്ന മുകളിലേക്ക് എഴുതണം കേട്ടോ. ഇതിന്റെ മുകളിൽ കൂടെ വൃത്തിയായിട്ട് എഴുതി ഫിലാഹത്തുൽ മത്ബഖ് എന്നും അലഷജറത്തി സിഞ്ചാബ് എന്നും മക്കൾ വൃത്തിയായിട്ട് ഇവിടെ എഴുതുകയാണ്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫവാക്ക്, ഖദറവാത്ത്, അസ്ഹാർ പേരുകൾ പഠിച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.